മിഥുനക്കൂർ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ രണ്ടാമത്തെ അര തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ് ഇവർക്കും ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ ചില തടസ്സമോ ചില ഭാഗ്യഹീനങ്ങളോ അല്ലെങ്കിൽ ഭാഗ്യക്കേടുകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാൽ സന്താനവുമായി ബന്ധപ്പെട്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നല്ല വാർത്ത കേൾക്കാൻ സാധിക്കുന്നു ഒരുപക്ഷേ അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വിജയമോ അല്ലെങ്കിൽ നേടാനുള്ള ചില വലിയ വിദ്യാഭ്യാസ യോഗ്യതകൾ നേടുന്ന ഒരവസ്ഥയോ ഉണ്ടാകുന്നതിൻ്റെ സൂചനകളാണത് മാത്രമല്ല പൊതുവേ അവരുടെ ആയാസരഹിതമായ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി പ്രവർത്തന ദീപകമാകുന്നു കുറച്ചുകൂടി അതിന് വെളിച്ചം വീഴുന്നു മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിപരമായ കാര്യങ്ങളിലൊക്കെ തന്നെ ചെറിയ ചില പിന്മാറ്റങ്ങൾ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കുറച്ചുകൂടി അതായത് ഈ നക്ഷത്രക്കാരുടെ മക്കൾ കുറച്ചുകൂടി നന്നായി പഠിക്കുകയും അവരുടെ ബുദ്ധിശക്തി നല്ല രീതിയിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം കിട്ടിത്തുടങ്ങുന്നു ആഴ്ചയുടെ രണ്ടാമത്തെ ദിവസങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ദിവസങ്ങൾ അതായത് മധ്യഭാഗം തീർച്ചയായും ഈ കൂറുകാർക്ക് മിഥുനക്കൂറുകാർക്ക് നല്ല നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് സാമ്പത്തികമായ ഗുണമാണ് പ്രധാനമായി കാണുന്നത് കടബാധ്യതയിൽ നിന്ന് ഇവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും മോചനം ലഭിക്കുന്നു അതുപോലെ വായ്പ ലഭി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരികെ ലഭിക്കുന്നു എന്ന വാർത്ത കിട്ടുന്നു അതുപോലെ തന്നെ തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ പണത്തിൻ്റെ പേരിൽ ശത്രുതയോ അല്ലെങ്കിൽ ആ പണം കിട്ടാതെ വന്നിരുന്ന അവസ്ഥയോ മാറുന്നു അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നു യാത്ര പൊതുവേ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു ആഴ്ചയുടെ അതാഴ്ചയുടെ കൂടിയാണ് ഏറ്റവും ഒടുവിൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസം അതായത് പതിനെട്ടാം തീയതി ഞായറാഴ്ച അതായത് പതിനെട്ടാം തീയതി ശനിയാഴ്ച ഇവർ വളരെ ശ്രദ്ധിക്കണം ചെയ്ത തടസ്സങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാലിനോ കാൽമുട്ടിനോ അല്ലെങ്കിൽ നട്ടലിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ ചെറിയ ചില ആയാസങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് ആണ്